മഹുഖാത്തിൽ ഏറ്റവും മേലയായി ഹബ്ബ് വെക്കപ്പെടേണ്ടത് എന്റെ ഹബീബിനെയാണ്. ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ഭാര്യ മക്കളെക്കാൾ കൂട്ടുകുടുംബത്തെക്കാൾ ലോകത്തുള്ള മുഴുവനത്തിനേക്കാളും നിന്റെ ഹബീബിനോടാകണം മഹബത്ത്. രക്തബന്ധം, കൂട്ടുബന്ധം, കുടുംബബന്ധം, ഏതെല്ലാം നിലക്കുള്ള ദുനിയാവിൽ തീരുന്ന ബന്ധങ്ങൾ, അതിന്റെ എല്ലാം മുകളിലാണ് നീയുമായുള്ള ബന്ധം, നിന്റെ റസൂലുമായുള്ള ബന്ധം. പടച്ചോനെ, ആ ഹബീബായ നബിയോടുള്ളതിനേക്കാൾ ഞങ്ങളെ കൽബിൽ ഒന്നിനോടും നിന്റെ മഖ്ലൂഖാത്തിൽ നിന്റെ സൃഷ്ടികളിൽ പടച്ചവനെ ഞങ്ങളെ കൽബിൽ മറ്റൊന്നിനോടും അതിന്റെ മേലെയായ ഹുബ്ബ് തരല്ലല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ആരോടൊക്കെ ഏതെല്ലാം സ്നേഹങ്ങൾ പ്രകടിപ്പിച്ചതുണ്ടെങ്കിലും പടച്ചോനെ അതിനെല്ലാം മേലെയായ ഹുബ്ബ് നിന്റെ ഹബീബിനോടാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിവിടെ ഒരുമിച്ചു കൂടിയത് ആരെയും ഉമ്മന്റെ പേരിലോ വാപ്പന്റെ പേരിലോ കുടുംബ ബന്ധത്തിന്റെ പേരിലോ അല്ല. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ ഹബീബരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളെ പേരിലാണ് ഞങ്ങളിവിടെ ഒരുമിച്ചു കൂടിയത്. അല്ലാഹുവേ, ഹബീബായ തങ്ങളുടെ പേരിൽ കൂടെ ഞങ്ങൾ അവിടുത്തെ അഖിലിൽ ഉമ്മത്തിൽ അവിടുത്തെ ശഫാഅത്തിന്റെ അഖിലിൽ കൂട്ടണേ അല്ലാ, ചേർക്കണേ അല്ലാ. ഹബീബായ തങ്ങളോട് വന്നതിനേക്കാൾ മേലെയായൊരു ഹബ്ബ് പടച്ചവനെ ഞങ്ങൾ ഉമ്മയോടോ അപ്പയോടോ ഭാര്യ മക്കളോടോ കൂട്ടുകുടുംബത്തിനോടോ എപ്പോഴെങ്കിലും വന്നുപോയതുണ്ടെങ്കിൽ മാപ്പു നൽകുക അല്ലാ. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു, എന്തുണ്ടായിട്ടും കാര്യമില്ല, എത്ര വലിയ അമലുണ്ടായിട്ടും എത്ര വലിയ ഇൽമുണ്ടായിട്ടും കാര്യമില്ല. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു, മഹബ്ബത്തില്ലാത്തവന് വേറെ എന്തുണ്ടായിട്ടും അവന് ഈമാനില്ല. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാകൂല ഹത്താ കൂന അഹബ്ബ ഇലൈഹി, ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളെക്കാളും കൂടുതൽ നിങ്ങളുടെ സ്നേഹം എന്നോടുണ്ടായിട്ടല്ലാതെ, നിങ്ങൾ പ്രകടിപ്പിക്കുന്ന മഹബ്ബത്ത് എന്നോട് പ്രകടിപ്പിച്ചിട്ടല്ലാതെ നിങ്ങളാരും മുഅ്മിനാവുകയില്ലെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ജീവിതത്തിൽ ഏത് വസ്തുവിനോട് ആരോട് ഏതെല്ലാം സ്നേഹങ്ങൾ പ്രകടിപ്പിച്ചതുണ്ടെങ്കിലും എന്റെ ഹബീബിനോടുള്ളതിനേക്കാൾ നിന്റെ അഹബാബിങ്ങളോടുള്ളതിനേക്കാൾ മേലെയായൊരു ഹബ്ബ് വന്നുപോയതുണ്ടെങ്കിൽ ഈ മൗലിദിന്റെ ഹക്ക് പറക്കത്തുകൊണ്ട് പടച്ചോനെ മാപ്പു തരണേ അല്ലാ. ഞങ്ങളെ കൽബിൽ നിന്റെ ഹബീബിനുള്ള സ്ഥാനത്തിന്റെ മേലെ ഒരാൾക്കും സ്ഥാനം വേണ്ട അല്ലാ, നൽകല്ല അല്ലാ. സ്വഹാബത്ത് ഹബീബായ തങ്ങളെ ഹുബ്ബ് വച്ച ഹുബ്ബ് പടച്ചവനെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ ഏറ്റവും ഉയർത്തമാക്കപ്പെട്ട പേര്, കൽബിൽ ഏറ്റവും കതിറുള്ള പേര്, ഉന്നതമായ പേര്, പേര് മുഹമ്മദാക്കണേ അല്ലാ, അഹമ്മദാക്കണേ അല്ലാ, നിന്റെ ഹബീബിന്റെ പേരാക്കണേ അല്ലാ. പടച്ചവനെ, ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഞങ്ങൾ ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരിലായതുകൊണ്ടാണ്. അവരെ പേരിലായിട്ടല്ലാതെ അതിന്റെ മേലെ ചെറവാക്കാൻ നിന്റെ സൃഷ്ടികളിൽ വേറെ ഒരു പേരില്ലല്ലോ അല്ലാ. ഹബീബായ നബിയോടുള്ള ഇഷ്ടമായി സ്വീകരിക്കുക അല്ലാ, സ്വീകരിക്കുക അല്ലാ, സ്വീകരിക്കുക അല്ലാ. ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടത്തിൽ കബൂലാക്കണേ അല്ലാ. മക്കളോടുള്ള ഇഷ്ടം, ഭാര്യമാരോടും ഉപ്പമാരോടുള്ള ഇഷ്ടം, എന്തെങ്കിലും അപകടം വന്നാൽ, രോഗങ്ങൾ വന്നാൽ, എത്ര രൂപയും നമ്മൾ കടം വാങ്ങിയിട്ടും എങ്ങനെയെങ്കിലും എടുത്ത് ചെലവാക്കി അവരെ സന്തോഷിപ്പിച്ച് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കും. പണമില്ലാത്തതിന്റെ പേരിലായി, ചികിത്സിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ റബ്ബ് ചോദ്യം ചെയ്യില്ല. എന്നാലും അവരോടുള്ള മഹബ്ബത്ത് നമുക്കതിന് സമ്മതിക്കില്ല. എങ്ങനെയും എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് നമ്മൾ ചെലവാക്കും.
അതിനാൽ എത്രയോ അതിന്റെ മേലയാകണം ഹബീബായ തങ്ങളുടെ പേര്. ആയിരം ഉമ്മ വന്നാലും പതിനായിരം വാപ്പ വന്നാലും ഹബീബായ തങ്ങൾക്ക് സമമാകില്ല. സ്വഹാബത്ത് മുഴുവനും മുത്തുനബിയുടെ പേരിൽ ചെലവാക്കി, ഇനി ഒന്നും കൊടുക്കാൻ ബാക്കി വെച്ചില്ല. അബൂബക്കറിന്റെ വാക്കാണ്, ഈ റൂഹും ഈ ശരീരവും എപ്പോഴോ ഇവിടെ തന്നു കഴിഞ്ഞതാണ് നബിയേ. എന്റെ മക്കളും ഭാര്യയും സ്വത്തും മുതലും എല്ലാം ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു നബിയേ. ഇനി ഒന്നും അവിടുത്തെ പേരിലായി ചെലവാക്കാൻ എന്റെ കയ്യിൽ ഇല്ല നബിയേ. ഇതാണ് സ്വഹാബത്ത് പഠിപ്പിച്ച ഹുബ്ബ്. പടച്ചോനെ, ഞങ്ങൾ ആ മഹബത്തിൽ എത്തിക്കുക അല്ലാ.